ഹായ് ഫ്രണ്ട്സ് ലൈഫ് ഗൈഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, വേറെ ആരുമല്ല ഫ്രണ്ട്സ്. ഞാൻ എത്തിയിരിക്കുന്നു ആഫ്റ്റർ എ ലോങ് ഡേ. ഞാൻ വന്നിട്ട് ആൻഡ് ഐ ആം സോ ഹാപ്പി ടു ബി ഹിയർ ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ്. സോ എക്സൈറ്റഡ് മീൻസ് സോ എക്സൈറ്റഡ് ടു ബി ഹിയർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും നാൾ ഒരു ജയിലിലാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്ന് 1.5 മാസത്തോളം ഞാൻ ക്വാറൻറ്റൈനിലായിരുന്നു. 1.5 മാസമൊന്നും ഇല്ലായിരുന്നു, 1 മാസം ഇരുന്നാൽ മതിയായിരുന്നെന്ന് ഹെൽത്തി വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ 1.5 മാസം ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടുകാരെ ആയാലും കുടുംബക്കാരെ ആണെങ്കിലും പരിഗണിക്കണം. അവരെന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? അങ്ങനെയെന്ന് വെച്ചാണ് ഞങ്ങൾ 1.5 മാസം വീട്ടിലിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മിക്കവരും ഈ കാണുന്നവരൊക്കെ വിചാരിക്കും ഞാൻ ഇത്രയും നാൾ എങ്ങനെ സർവൈവ് ചെയ്ത്, എങ്ങനെ ചിലവഴിച്ച് കൂട്ടി എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് കാണും. വേറൊന്നുമല്ല ഗായ്സ്, എൻ്റെ പബ്ജി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗായ്സ് ഞാൻ ഇത്രയും ഇപ്പം ജീവിച്ചിരിക്കുന്നത് തന്നെ എന്ന് പറയാൻ വേണേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ നിന്ന് പോകാൻ നേരത്ത് 150 സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു. ഇപ്പം 600 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും എത്തിയിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആലപ്പുഴ ജില്ലയിൽ മാന്നാറിലുള്ള ഐസ് ബോക്സ് എന്ന് പറഞ്ഞൊരു കഫേയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കുറേ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഐസ് ബോക്സിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഐസ് ബോക്സിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അപ്പം ഷോപ്പിലേക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സിഗ്നേച്ചർ ഐറ്റംസിന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടൊരു വെറൈറ്റി ആയിട്ടൊരു സ്ലൈറ്റ് മെനു കാർഡ് തന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ സിഗ്നേച്ചർ ഐറ്റംസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വഫിളും അതുപോലെ തന്നെ ഐസ്ക്രീം പിസ്സ, ഐസ്ക്രീം ലോലിപോപ്പ്, വഫിൾ കോണ്, അങ്ങനത്തെ കുറേ ഐറ്റംസും, സിസ്ലേസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇതിനകത്താണ്. ഇത് നോർമൽ മെനു കാർഡാണ്. ഇതിനകത്താണ് ഷേക്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഫലൂഡാസ്, കിഡ്സ് സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് മെനു കാർഡ് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് കുറെ ഐറ്റംസ് ഉണ്ട്. കുറെ ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെ സെലക്ട് ചെയ്യണം, കൺഫ്യൂഷൻ ആണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഒരു വിടുത്ത് വന്ന് കഴിക്കുന്ന കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിൽ കുറച്ച് ഐറ്റംസ് എടുക്കാം. പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കുറച്ച് ഐറ്റംസ് നമുക്ക് ഓർഡർ ചെയ്യാം. മുമ്പ് ഞാൻ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്, കഴിച്ച് മടുത്തിട്ടുള്ള ബർഗറും ചിക്കൻ ബർഗറും ഒക്കെ ഞാൻ കഴിച്ച് മടുത്തിട്ടുള്ള. പിന്നെ ഓറിയോ ഷേക്ക് ഒക്കെ നല്ലപോലെ കഴിച്ചു. ഫ്രൂട്ട് സലാഡ് വേണോ? ഫ്രൂട്ട് സലാഡ് വേണ്ട. നമുക്ക് ഇത് ഷേക്ക് പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ് സ്കൾ ഷേക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും കഴിച്ചു തീർത്തുള്ളതുകൊണ്ട് അത് ഓർഡർ ചെയ്യുന്നില്ല. ഒരാളത് ഫുള്ള് കഴിക്കത്തില്ല. പിന്നെ ഫലൂഡ എനിക്ക് ഇഷ്ടമല്ല, വലിയായിട്ട് ഇഷ്ടമില്ലാത്ത സാധനം. അതുകൊണ്ട് ഫലൂഡ ഓർഡർ ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് കിച്ചൺ ഐറ്റം, അത് നമുക്ക് വേണ്ട. പിന്നെ
പിന്നെ ചിക്കൻ സാൻഡ്വിച്ച് മാത്രമല്ല, ചിക്കൻ ബർഗറും ഉണ്ട്, നഗറ്റ്സ് ബർഗറും ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ എപ്പോഴും കഴിക്കുന്നത്, എപ്പോഴും വന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന മിസ്റ്റി ബർഗർ ഇപ്പം ലോഞ്ച് ആയിട്ട് കുറച്ച് ദിവസമായത്. അപ്പം നമുക്ക് അതൊരെണ്ണം ഓർഡർ ചെയ്യാം. വെറൈറ്റി പിടിക്കുന്നല്ലേ നല്ലത്. പിന്നെ പോർട്ട് മറ്റീഷ് ഒക്കെ ഉണ്ട്, അതും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതും ഓർഡർ ചെയ്യാം. പിന്നെ വാഫിൾ ഐസ്ക്രീമും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഓർഡർ ചെയ്യാം. ചോക്ലേറ്റ് ഫ്ലേവർ അല്ലേ ഇഷ്ടം? അപ്പം കോക്കോ വാഫിൾ സ്റ്റാക്ക് എടുക്കും, ചോക്ലേറ്റ് ഫ്ലേവർ ആണ് അത് വരുന്നത്. പിന്നെ പിന്നെ റോൾഡ് ഐസ്ക്രീം ഉണ്ട് ഇവിടെ, അവൈലബിൾ ആണോന്ന് അറിയത്തില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഉണ്ടെങ്കിൽ എടുക്കാം. മറ്റേ ചോക്ലേറ്റ് ഇല്ലേ, ന്യൂട്രലിയും സ്ട്രോബെറി, സ്ട്രോബെറി എടുക്കാം. ന്യൂട്രലിയും ചോക്ലേറ്റ്, സ്ട്രോബെറി, സ്ട്രോബെറി നമുക്ക് നോക്കാം. പിന്നെ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ കഴിക്കാനുള്ള സ്പേസ് എന്തായാലും കാണത്തില്ല. പിന്നെ ചിക്കൻ റാപ്പും കൂടെ ഓർഡർ ചെയ്യാല്ലേ, ചിക്കൻ റാപ്പ് ഞാൻ എന്തായാലും ഇത് ഓർഡർ ചെയ്യുന്നതല്ലേ, ബർഗർ ഓർഡർ ചെയ്യാല്ലേ, ഇപ്പോൾ ചിക്കൻ റാപ്പ് കൂടെ ഓർഡർ ചെയ്യാം. നോക്കാം, നമുക്ക് നോക്കാം, നമുക്ക് എന്തായാലും ഓർഡർ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് നോക്കാനും ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് കിറ്റ്കാറ്റ് ഷേക്ക് ആണ്, അതുപോലെ തന്നെ കൊക്കോ വഫിൾ സ്റ്റാക്ക് വഫിളാണ്, പിന്നെ റോൾഡ് ഐസ്ക്രീമാണ്, സ്ട്രോബെറി ഫ്ലവർ ആണ് എടുത്തത്. കാരണം എല്ലാം ചോക്ലേറ്റ് എടുത്തുകൊണ്ട് ഇത് സ്ട്രോബെറി എന്താ പറഞ്ഞത്. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച്, പിന്നെ ചിക്കൻ റാപ്പ്, ചിക്കൻ റാപ്പും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഇവരുടെ സ്പെഷ്യൽ വീക്കെൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള മിസ്റ്റി ബർഗർ, മിസ്റ്റി ബർഗർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും നമ്മൾ കുറച്ചൊക്കെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൺട്രോൾ കിട്ടുന്നില്ല, കൺട്രോൾ കിട്ടുന്നില്ല. ഷേക്കിന്ന് തുടങ്ങാം. ജസ്റ്റ്
ചില ഇവിടുത്തെ ഞാൻ കഴിക്കാറുള്ളത് ഓരോ ഷേക്ക് ആണ്. കിറ്റ്കാറ്റ് അങ്ങനെ അധികം ഓർഡർ ചെയ്തിട്ടില്ല, ഒരു വട്ടം അങ്ങനെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷേക്ക് എന്ന് പറഞ്ഞാൽ ഗാലക്സിയാണ്. ഗാലക്സി മിൽക്ക് ഷേക്കും അടിപൊളിയാണ്. കച്ചപ്പും ഫ്രൈസ് കൂടെ ചേർത്ത് കിട്ടും. ചെറിയ എരിവുണ്ട്, അതുകൊണ്ട് ഇഷ്ടപ്പെടത്തില്ല. ഒന്നും പറയണ്ട, പൊളി. അപ്പൊ നമുക്ക് മിസ്റ്ററി ബർഗർ നോക്കാം. ഇതില് അവര് നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടതാണ്. കണ്ടൻസ് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ വീഡിയോ കാണിച്ചായിരുന്നു. അതിനകത്ത് ഓംലെറ്റ് ഉണ്ട് സാധാരണ ബർഗറിനെക്കാളും. പിന്നെ എന്താണ് ചീസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ മയണൈസും കാര്യങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ ക്യാപ്സിക്കം, ഒണിയൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മടക്കിയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. കാണിച്ചു കൊടുത്തേ, കാണിച്ചു. നല്ല ഹൈറ്റ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മേടിക്കാം. ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. മൊത്തം കൂടെ ഒറ്റടിക്ക് കഴിഞ്ഞാൽ പറ്റത്തില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോർമൽ ചിക്കൻ മൃഗത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററാണെന്ന് വെച്ചാൽ അതും രസമാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ എന്താണ് പറയുന്നത്, റിച്ച്നെസ് ആയിട്ടുള്ള ഒരു ബർഗറാണ്. ഓംലെറ്റും സ്പെഷ്യൽ സോസും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അടുത്ത് സാൻഡ്വിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നു. രണ്ടുപേർക്ക് കഴിക്കാനുള്ള കുറച്ച് ഞാൻ കഴിച്ചു ബർഗർ. ഇത് പിന്നെ സ്ഥിരം ഇടയ്ക്ക് കഴിക്കാനുള്ള ഐറ്റമാണ്. എന്നെ കുറിച്ച് എന്താ പറയണ്ടേ? നല്ല നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇതിന് അങ്ങനെ എപ്പോഴും കഴിക്കുന്ന ഇത് തന്നെയാ. ഞാൻ ബർഗറിന്റെ ആണോ ചിക്കൻ ബർഗർ സാൻഡ്വിച്ച് ഏറ്റവും കൂടുതൽ എപ്പോഴും വന്നാലും ഓർഡർ ചെയ്ത് മടുക്കത്തില്ല. ഫ്രണ്ട്സ് ഇതിനകത്ത് മീറ്റിന് നല്ല റിച്ച്നെസ് ഉണ്ട്. പിന്നെ വെജിറ്റബിൾ അങ്ങനെയൊക്കെയാ. പിന്നെ മയണൈസ് എല്ലാം കൊണ്ടും അടിപൊളി. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് റോൾ ഡൈസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ഓർഡർ ചെയ്തിരിക്കുന്നത് സ്ട്രോബെറി ആണ്. നീ നോക്കാം. നല്ലൊരു ഐറ്റമാണ്. ഞാൻ റോള് നേരത്തെ കഴിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഓറിയോടെ റോൾ ഐസ്ക്രീമാണ്. അതുപോലെ തന്നെ ഡാർക്ക് ഫാന്റസിയുടെ റോൾ ഐസ്ക്രീമും ഞാൻ നൈസാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. കാരണം റോൾ ഐസ്ക്രീമിന്റെ ഷോപ്സ് വളരെ കുറവാണ് കേരളത്തിൽ നോക്കുവാണെങ്കിൽ. ഞാൻ പലർക്കും കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ലുലുവിന് കഴിച്ച റോൾ ഐസ്ക്രീമാണ്. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ കഴിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ക്വാണ്ടിറ്റി ഉണ്ട്. ഫ്രണ്ട്സ് നമ്മുടെ അടുത്തതായുള്ളത് റാഫൻസ് ആണ്. ആദ്യം കണ്ടതോട്ടല്ലേ ഇപ്പൊ എല്ലാരും കൊളവായിരിക്കും. നമുക്ക് എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നേരത്തെ കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഇവൻ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല കോമ്പിനേഷൻ. നീ കഴിച്ചിട്ടില്ല? ഞാൻ കഴിച്ചിട്ടില്ല.
ഒരു ഐസ്ക്രീമും ആ വഫിളും കൂടെ വരുന്ന ഒരു ഫ്ലേവർ നൈസ് അല്ലേ? നൈസ്. എന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഉണ്ട്, ചോക്ലേറ്റ് ഫ്ലേവറോ. അവൻ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് വേറെ ഫ്ലേവേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ നോക്കിയാൽ മതി. അഞ്ചാറ് വഫിൾസ് ഐറ്റംസ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ മെയിൻ ആയിട്ട് മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കൊക്കോ വഫിൾ സ്റ്റാക്ക്. അതാണ് നമ്മൾ അത് ഓർഡർ ചെയ്തത്. അതൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ട് പരിചയമുള്ളൂ. ആദ്യമായിട്ട് കഴിക്കുന്നത് സൂപ്പർ സാധനം കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിപ്പം ഇന്നിപ്പം ഒരുപാട് ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്തി ഐസ്ബോക്സിലുള്ള. പക്ഷേ ഇവിടെ ഇത് മാത്രമല്ല, കുറേ സിഗ്നേച്ചർ ഐറ്റംസ് ഇനിയും ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം. അപ്പം ഇനിയൊരു വ്ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? ഒന്നും പറയില്ല, എല്ലാം കൂടിയായിരുന്നു. ഞങ്ങള് ഇടയ്ക്ക് ലോക്ക്ഡൌണിന്റെ സമയത്ത്, ലോക്ക്ഡൌണിന്റെ മുന്നേയുള്ള സമയത്തൊക്കെ വൈകുന്നേരങ്ങളൊക്കെ ഒന്ന് ഇരിക്കാറുണ്ടായിരുന്നു, ജസ്റ്റ് സംസാരിച്ചൊക്കെ ഇരിക്കാറുണ്ട്. ഇവിടുത്തെ വെളിയിലിരിക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഐറ്റംസിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്? എനിക്കും മിസ്റ്റി ബർഗറാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ നേരത്തെ ഒക്കെ വന്ന് കഴിച്ചിട്ടുണ്ട്, ബാക്കി ഐറ്റംസ് ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. മിസ്റ്റി ബർഗർ ഇപ്പൊ ലോഞ്ച് ചെയ്തേ ഉള്ളൂ. നോർമൽ ബർഗേഴ്സിനെ കണ്ടും കുറച്ചുകൂടെ റിച്ച്നെസ് ഉള്ള ഒരു ബർഗറാണ്. രണ്ടുപേർക്ക് കഴിക്കാനുണ്ടല്ലേ? നമ്മൾ രണ്ട് ഹാഫ് ഹാഫ് ആയിട്ട് കഴിച്ചു. നല്ലൊരു ബർഗറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മാലിക്കര തിരുവല്ല ഹൈവേ കൂടെ പാസ് ചെയ്ത് പോവാണെങ്കിൽ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഐസ്ബോക്സ് എന്ന് പറഞ്ഞ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം ചെങ്ങന്നൂർ മാവലിക്കര തിരുവല്ല ആ ഏരിയയിലുള്ളവർക്കാണെങ്കിൽ ഇവരുടെ ഫുഡ് ഡെലിവറി ഉണ്ട്. സാപ്പറ്റ് എന്ന് പറഞ്ഞൊരു ഫുഡ് ഡെലിവറി ആപ്പിൽ ഡെലിവറി ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അതിന്റെ ആപ്പിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ആയിട്ടല്ലേ ഫുഡ് റിവ്യൂ ചെയ്യുന്നത്? ഫുഡ് റിവ്യൂ ആയതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും നാളെ ഞാൻ ക്വാറന്റൈനിൽ ഇരുന്നിട്ട് എന്റെ ഫ്രണ്ട്സുമായിട്ട് വ്ളോഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സത്യമോ, നല്ല സന്തോഷമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് എന്റേതായ ഇതുണ്ട്, ഇതും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക, അതിന് ഒരു പ്രോബ്ലം ഇല്ല ഞങ്ങൾക്ക്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.